ഹലോ എവരിവൺ, മൈ സ്മോൾ വേൾഡിൻ്റെ വേറൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കണ്ണുനീർ തുള്ളികളെ കുറിച്ചാണ്. കണ്ണുനീർ തുള്ളികൾ എന്ന് പറയുമ്പോൾ ഒരു ദുഃഖത്തിൻ്റെ ഒരു പ്രതീകമാണ്, ഒരു സങ്കടം, അങ്ങനെ ഒരു സിമ്പിളാണല്ലോ നമുക്ക് കിട്ടുന്നത്. കണ്ണുനീർ തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വശമുള്ള ഒരു സംഭവമാണ്. കണ്ണുനീർ തുള്ളി എന്ന് പറഞ്ഞാൽ ഒരേ സമയം ദുഃഖവും, അത് പെയ്തിറങ്ങുമ്പോൾ വളരെ ആശ്വാസവും സന്തോഷവും നിറഞ്ഞൊരു വികാരമാണ്. കണ്ണുനീർ തുള്ളി വളരെ ശക്തമായിട്ടുള്ള ഒരു വികാരമാണ്. അതികവി ഭാവനകളെ ഉണർത്തുന്നു, അത് നമ്മളിൽ എഴുതാൻ പ്രേരിപ്പിക്കുന്നു, നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ പല ഡയമെൻഷൻസ് ഉള്ള ഒരു സംഭവമാണ് കണ്ണുനീർ തുള്ളികൾ. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കണ്ണുനീരിൽ വളരെ ആനന്ദം കണ്ടെത്തുന്ന ഒരാളാണ്. നമ്മൾ ജീവിതത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, നടക്കുന്ന സംഭവങ്ങൾ, ഇല്ലാത്ത സംഭവങ്ങൾ കൂടി ആലോചിച്ച് കണ്ണുനീർ പൊഴിച്ച് സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഞാനൊരു ഓർമ്മപ്പെടുത്തൽ, പലർക്കും ചിലപ്പോൾ കണ്ടിട്ടില്ലാത്തൊരു കാര്യമായിരിക്കാം, എന്നാൽ പലർക്കും കണ്ടിട്ടുള്ള കാര്യത്തിനെ കുറിച്ചൊരു നൊസ്റ്റാൾജിക് പാസ്റ്റിലേക്ക് പോകാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ചെയ്യുന്നത് സന്തോഷം മാത്രം തരുന്ന കണ്ണുനീർ തുള്ളികളെ കുറിച്ചാണ്. പണ്ട് കാലങ്ങളിൽ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കിനും, പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ, നമുക്ക് സ്കൂളുള്ള ദിവസമൊക്കെ ആണെങ്കിൽ നമുക്കത് ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടാറില്ല. അവധി ദിവസം ഞങ്ങളുടെ വീടിൻ്റെ പുറകിലായിട്ട് നമ്മൾ പോയി നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകിലൊരു ഈടി എന്നൊക്കെ പറയും, ബേസിക്കലി ഉദ്ദേശിക്കുന്ന മതിലാണ്. അപ്പം ആ മഴ പെയ്തൊക്കെ കഴിഞ്ഞ് രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോഴത്തേക്കിന് നല്ല ഒരു ഈടി മൊത്തം കണ്ണുനീർ തുള്ളികൾ. കണ്ണുനീർ തുള്ളികൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫോട്ടോ കാണിക്കാം. ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്താണ്. പക്ഷെ ആ ഫോട്ടോയെക്കാട്ടിലൊക്കെ മനോഹരമായ ഒരു ഒരു ദൃശ്യമായിരുന്നു, ഒരു വിഷ്വൽ ഡിലൈറ്റ് ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ ഈടി നിറച്ചും ഇങ്ങനെ കണ്ണുനീർ തുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നീളമുള്ള ഒരു ഇത്, അത് കഴിഞ്ഞിട്ട് ഒരു ഫിലമെൻ്റ് പോലെ വന്നിട്ട് ഒരു കുഞ്ഞൊരു ബൾബ് പോലെ, അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോട്ടോ കാണിച്ചത്. പക്ഷേ ഇതിലും കണ്ടിട്ടുള്ളവർക്കറിയാം അതെന്ത് മനോഹരമായ കാഴ്ചകൾ. അന്ന് നമുക്ക് ഇതിൻ്റെ വിലയൊന്നും അറിയത്തില്ല, നമുക്കൊരു ഫോട്ടോ എടുത്ത് വെക്കാനോ ഒന്നും അങ്ങനത്തെ ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇന്നാണ് നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെ, അതിൻ്റെയൊക്കെ എന്ത് മനോഹരമായിരുന്നു. നമ്മളിപ്പോൾ ഇന്ന് ഈ കാണുന്ന ഷാൻലിയറിനെക്കാട്ടിലൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. അപ്പം ആ ഇത് എടുത്ത് വെച്ചിട്ട് നമ്മൾ കണ്ണിലൊക്കെ ഇങ്ങനെ വെക്കും, ഭയങ്കര തണുപ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളെ ഒരു നമുക്ക് കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മൾ സാധാരണ നമ്മളെ വീട് കാണുന്നതിൽ, നമ്മുടെ വീടിൻ്റെ പുറകെ കാണുന്നതിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ട് ആ ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മൾ പറയും സ്വിറ്റ്സർലൻഡിൻ്റെ ബ്യൂട്ടി, അതിനേക്കാളൊക്കെ ബ്യൂട്ടിഫുള്ളാണ്. അത് കണ്ടിട്ടുള്ളവർക്കറിയാം. ഈ മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് ഇത് എവിടെ നിന്നാണ് പൊട്ടിപ്പുറപ്പെട്ട് വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി ആ പ്ലാന്റ് അത് നേരത്തെ ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരിക്കുമല്ലോ, ഡെഫിനറ്റ്ലി. ഇപ്പം നമ്മൾ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മളത് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ പെട്ടെന്ന് അത് കാണുമ്പോഴത്തേക്കിന് ഒരു നമുക്ക് ഭയങ്കര ഒരു ആനന്ദമാണ് തോന്നുന്നത്. നമ്മുടെ പ്രഭാതങ്ങളെ ഒത്തിരി മനോഹരമാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഈ കണ്ണുനീർ തുള്ളിയെക്കുറിച്ച് ഞാൻ അധികം എനിക്കറിയത്തില്ല, അധികം എഴുത്തും ഒന്നും കണ്ടിട്ടില്ല. അത് അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടിട്ട് മറന്നു പോയിട്ടുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ, അത് നിങ്ങളിൽ ആനന്ദം തരുന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എഴുതാൻ കഴിവുള്ളവരൊക്കെ, അതിനെക്കുറിച്ച് ഓർമ്മയുള്ളവരൊക്കെ എഴുതുക. പിന്നെ നിങ്ങൾ ആ കണ്ണുനീർ തുള്ളി കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഓർമ്മകളെ ഞാനുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. നല്ലൊരു ഓർമ്മയാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ വേണ്ടി പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെൻ്റെ ചെറിയൊരു സ്പേസ് ആണ്. അപ്പം അവിടെ കുറച്ച് നമ്മൾ എനിക്കിഷ്ടമുള്ള കുക്കിങ്ങുകൾ, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയൊരു സ്പേസാണ്. ഇതിലേക്ക് കൂടുതൽ ആൾക്കാരെ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. അപ്പം കീപ് സപ്പോർട്ടിങ്. സപ്പോർട്ട് ചെയ്തതിനായിട്ട് ചെയ്തവർക്കായിട്ട് നന്ദി. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്.